Hello, my dears. Let's discuss the poem, The Truth About the Floods, from the textbook, Nature Matters, Readings on Life and Nature. Open the textbook at page number 58. On page number 58, you can see a brief description about the writer, Nizam Ezekiel. Nizam Ezekiel, who has written the poem, The Truth About the Floods. So when talking about Nizam Ezekiel, who was born in 1924 and who passed away in 2004, he is called the father of modern English, Indian English poetry. So this thing you just remember, Nizam Ezekiel is called the father of modern Indian English poetry. His first book was The Bad Day. He published his first book in 1952. So the book was titled The Bad Day. He took a degree from Mumbai and his PG, his master degree is from London. Birkbeck from London. Birkbeck and Varena place in Anadeham. PG Chetitilad. So degree he has taken from one of the Mumbai universities. Now let's see what's given in the textbook. Jewish Indian poet Nizam Ezekiel belonged to the modernist movement in Indian English poetry. So he is a Jewish poet. So to Jewish community, like Juda Kudumbatile Jenicha Vektianare, Nizam Ezekiel. So he belonged to the modern movement in Indian English poetry. So Indian English kavithayile aadhunika kaviyayittanu Nizam Ezekiel ariyappedunnathu. His Western education, highly esteemed job at a university, and his Jewish background made him an outsider to the vast Hindu-Muslim cultural milieu of India. So endu parayunna adheyathinte alle Western education. Nammal paranju alle adheham PG cheyittullathu ലണ്ടനിലാണ്. സോ ഒരു അല്ലെ പുറത്തു നിന്നും പഠിച്ച് വന്ന വ്യക്തി എന്നുള്ള നിലയിലും പിന്നെന്താണ് ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ജോബ് ഒക്കെയുള്ള വ്യക്തി അല്ലെ, നമുക്കറിയാമല്ലോ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഒക്കെ ആവുമ്പോൾ അല്ലെ ഒരു ഡിറ്റാച്ച്ഡ് ആറ്റിറ്റ്യൂഡാണ്. സോ പിന്നെന്താണ് ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മുടെ അല്ലെ ആ ഒരു എന്താ പറയുക ഇന്ത്യൻ സമൂഹത്തിൽ പെടുന്ന അല്ലെ മെജോറിറ്റി ആൾക്കാരിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയല്ല അല്ലെ മെജോറിറ്റി ആൾക്കാർ നമ്മൾ പറയുമ്പോൾ അല്ലെ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം അല്ലെ ഇതിലൊന്നും പെടുന്ന വ്യക്തിയല്ല. സോ വളരെ അല്ലെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂത കമ്മ്യൂണിറ്റി അല്ലെ ജൂയിഷ് കമ്മ്യൂണിറ്റി, അതിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ എന്താണ് ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിലാണ് Nizam Ezekiel തൻ്റെ അല്ലെ വ്യക്തിത്വം കാണിക്കുന്നത് കവിതകളിലൂടെ. മേല്യോ അല്ലെ മേല്യോ മേല്യോ എന്ന് പറഞ്ഞ എന്താ മേല്യോ സോഷ്യൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യയിലെ അല്ലെ വാസ്റ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടാത്ത അല്ലെ ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. However, his hyphenated identity and a position as an outsider offered him a unique perspective to observe and comment upon the native aspects in a realistic manner. So, എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലെ അദ്ദേഹത്തിന്റെ ഹൈഫനേറ്റഡ് ഐഡന്റിറ്റി, ഹൈഫനേറ്റഡ് പറഞ്ഞാൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് അല്ലെ വളരെ സ്പെഷ്യൽ ആയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു സ്പെഷ്യലായ വ്യക്തിത്വം അല്ലെ അദ്ദേഹത്തെ ഒരു പ്രത്യേക പൊസിഷനിലാണ് ഇരുത്തിയത് അല്ലെ, കാരണം ഒന്നിലും പെടാത്തൊരു വ്യക്തിയാണ് അല്ലെ, ഹിന്ദു അല്ല ഇസ്ലാം അല്ല അല്ലെ ഒരു ക്രിസ്ത്യാനി അല്ല ഒരു യൂണിവേഴ്സിറ്റി ജോബ് അല്ലെ പിന്നെന്താണ് പുറത്ത് നിന്ന് അല്ലെ ലണ്ടനിലൊക്കെ പഠിച്ചു വരുന്ന വ്യക്തി, അതുകൊണ്ട് തന്നെ അല്ലെ എന്താണ് ഒരു ഇന്ത്യയുടെ അല്ല ആ ഒരു വലിയ ചിത്രം അല്ല അത് ഒരു ഒന്നിലും ഉൾപ്പെടാത്ത, അതായത് ഒരു ഹിന്ദു ആണ് എഴുതുന്നതെങ്കിൽ കവിത എഴുതുന്നതെങ്കിൽ അല്ലെ ഹിന്ദു കാഴ്ചപ്പാടുകൾ അതിൽ വരാം, ഒരു ഇസ്ലാമാണ് അല്ലെ കവിത എഴുതുന്നതെങ്കിൽ ഒരു അല്ലെ മുസ്ലിം കാഴ്ചപ്പാട് അതിൽ കാണാം, അല്ലെ ക്രിസ്ത്യനാണ് എഴുതുന്നതെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് അതിൽ എന്തായാലും ഉണ്ടാവും, അല്ലെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ചായ്വ് ഉണ്ടാവും. ബട്ട് ഇതൊന്നും ഇല്ലാണ്ടല്ലേ ഒരു എന്താ പറയുക
ഔട്ട്സൈഡ് പാർട്ടി എന്നുള്ള രീതിയിലല്ല എല്ലാത്തിനെയും കണ്ട് സത്യം അല്ല സത്യമായിട്ട് കണ്ട് എഴുതാനുള്ള അല്ല ഒരു എന്താ പറയുക കാഴ്ചപ്പാടല്ല അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് ആ ഒരു ഒന്നിലും പെടാത്ത അല്ല അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ നല്ല വശം. അതുകൊണ്ട് തന്നെയല്ല ആ ഒരു ജൂയിഷ് ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് ഒരു ഔട്ട്സൈഡർ എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കുന്നത്. ആ അല്ല കവിതയിൽ സത്യത്തെ വില കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നതും അതുകൊണ്ടാണ്. സോ ദാറ്റ് പൊസിഷൻ ഓഫേർഡ് ഹിം എ യുണീക്ക് പെർസ്പെക്റ്റീവ് അല്ലെ ഈ ഒരു യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ അല്ലെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ കാഴ്ചപ്പാട്. സോ കവിതയിലല്ലേ ഒരു സ്പെഷ്യൽ കാഴ്ചപ്പാട് അല്ലെ അദ്ദേഹത്തിന് കിട്ടുന്നതും ഈ റിലിജനിലൊന്നും പെടാത്ത ഒരാൾ എന്നുള്ളത് കൊണ്ടാണ്. ടു ഒബ്സർവ് ആൻഡ് കമൻറ്റ് അപ്പോൺ ദ നേറ്റീവ് ആസ്പെക്ട്സ് ഇൻ എ റിയലിസ്റ്റിക് മാനർ. സോ അല്ലെ നമ്മുടെ ദേശീയപരമായ അല്ലെ കാര്യങ്ങളെ യാഥാർത്ഥ്യത്തിൻ്റെ അല്ലെ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ ഒരു വ്യത്യസ്തമായ അല്ല കാഴ്ചപ്പാടിലൂടെ ഒരു നോക്കിക്കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ അല്ലെ ആ ഒരു ജൂയിഷ്നെസ് ഒക്കെ കൊണ്ടാണ്. ഹിസ് കളക്ഷൻ ഓഫ് പോയംസ് ഇൻക്ലൂഡ് ദ അൺഫിനിഷ്ഡ് മാൻ ടൈം ടു ചേഞ്ച് 60 പോയംസ് ദി എക്സാക്ട് നെയിം ആൻഡ് ഹിംസ് ഇൻ ഡാർക്ക്നെസ്. സോ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് ഇതൊക്കെ അല്ലെ ദ അൺഫിനിഷ്ഡ് മാൻ അല്ലെ ടൈം ടു ചേഞ്ച് 60 പോയംസ് ഇതൊക്കെയാണ്. അങ്ങനെ കവിതയെ പറ്റി എന്താ പറയുന്നത് നോക്കാം. ദ പോയം ഈസ് ബേസ്ഡ് ഓൺ എ റിപ്പോർട്ട് ബൈ വി കെ ദീക്ഷിത് ഇൻ ദ ഇന്ത്യൻ എക്സ്പ്രസ് ബോംബെ 25th September 1967. സോ നമ്മൾ കവിതയുടെ ടൈറ്റിൽ എന്താണ് ദ ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ് എന്നാണ്. സോ ഫ്ലഡ്സ് അല്ലെ ആ ഒരു വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള അല്ലെ കവിതയാണ്. വെള്ളപ്പൊക്കത്തിൽ അല്ലെ ആളുകൾ ദുരന്തം അനുഭവിക്കുമ്പോൾ അല്ലെ എന്ത് ചെയ്യും ഗവൺമെൻറ് എപ്പോഴും അല്ലെ കാരണം ഒരു ഏരിയ അല്ലെ വെള്ളപ്പൊക്കത്തിന് എപ്പോഴും സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ അല്ല അവിടെ എന്തുണ്ടാവും വർഷത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. സോ എല്ലാ വർഷവും ഗവൺമെൻറ് അല്ലെ പോയിട്ട് റിപ്പോർട്ട് കാര്യങ്ങൾ വിലയിരുത്താനും റിപ്പോർട്ട് ഉണ്ടാക്കാനും പലപ്പോഴും ശ്രമിക്കില്ല. അല്ല ചില വർഷം എന്ത് ചെയ്യും പഴയ റിപ്പോർട്ടൊക്കെ അല്ലെ എടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ട് അല്ലെ ഈ വർഷത്തെ റിപ്പോർട്ട് എന്നുള്ള രീതിയിലൊക്കെ അവരല്ലെ മറ്റുള്ള മുമ്പിൽ അല്ലെ മറ്റുള്ള അതോറിറ്റീൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും. സോ അങ്ങനെ അല്ല എന്താണ് പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുള്ള അല്ലെ വെള്ളപ്പൊക്ക ഏരിയയിലെ ആൾക്കാരുടെ അല്ലെ സഫറിങ് ആണ് കവി ഈ ഒരു കവിതയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സോ വി കെ ദീക്ഷിത് എന്ന് പറയുന്ന ആള് അല്ലെ ഇന്ത്യൻ എക്സ്പ്രസ് ആ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു റിപ്പോർട്ട് ഇട്ടിരുന്നു ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട്. കാരണം അല്ലെ ഗവൺമെൻറ് എപ്പോഴും എന്താ ചെയ്യുന്നത് അല്ലെ പഴയ റിപ്പോർട്ട് എടുത്തിട്ട് അല്ലെ ഈ വർഷത്തെ റിപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. കാരണം എപ്പോഴും എപ്പോഴും വെള്ളപ്പൊക്കമാണ് അല്ലെ ഒരു വർഷത്തെ റിപ്പോർട്ട് എടുത്ത് അധിക താമസിയാണ്ട് എന്താണ് അടുത്ത വർഷത്തെ റിപ്പോർട്ട് എടുക്കേണ്ട അവസ്ഥയാണ്. ഫുൾ ടൈം അല്ലെ വെള്ളപ്പൊക്കമുള്ള ഏരിയസിൽ ഉള്ള അല്ലെ ആ ഒരു ബുദ്ധിമുട്ട് അതാണ്. സോ ഒരു 1967 അല്ലെ ഉള്ള ഒരു റിപ്പോർട്ടിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ദ ടൈറ്റിൽ റെഫേഴ്സ് ടു ദ ട്രൂത്ത് അബൌട്ട് ദ ലാക്ക് ഓഫ് റിലീഫ് ഓർ റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ഫോർ ദ പീപ്പിൾ അഫക്റ്റഡ് ബൈ ദ ഫ്ലഡ്സ്. സോ ദ ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ് എന്ന് പറയുമ്പോൾ അല്ലെ ഫ്ലഡ്സിനെ പറ്റിയുള്ള സത്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫ്ലഡ്സിനെ പറ്റിയുള്ള സത്യം എന്ന് പറയുമ്പോൾ അല്ലെ നമ്മളപ്പോൾ എന്ത് ഓർമ്മിക്കും അപ്പോൾ ഫ്ലഡ്സിനെ പറ്റി കള്ളം അല്ലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒഫ്കോഴ്സ് ഉണ്ട് അല്ലെ നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റി ഫ്ലഡ്സിനെ പറ്റി കള്ളം അല്ലെ കള്ള റിപ്പോർട്ടാണ് പ്രസൻറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഈ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. സോ ഗവൺമെൻറ് എന്ത് ചെയ്യും അല്ലെ കള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും അല്ലെ ഇത്ര ആളുകൾ സഫർ ചെയ്തു സോ നമ്മളല്ലേ ഇങ്ങനെയുള്ള റിലീഫ് അല്ലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞ് കുറേ കള്ള അല്ലെ ഫാൾസ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാണ്. സോ നമ്മുടെ കവി എന്ത് ചെയ്യാണ് സത്യം അല്ല ട്രൂത്ത് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ട്രൂത്ത് എന്ന വേർഡ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ദ ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ്. സോ ടൈറ്റിൽ പറയുമ്പോൾ നമ്മൾ അത് ഓർമ്മിക്കുക. ടൈറ്റിലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെ സോ ദർ ആർ സോ മെനി ഫാൾസ് ഐഡിയാസ് അല്ലെ ഫാൾസ് റിപ്പോർട്ട്സ് പ്രസന്റഡ് അബൌട്ട് ദി ഫ്ലഡ്സ്. സോ ദ പോയിറ്റ് വാണ്ട്സ് ടു reveal to the world and wants to show the world what really is the truth. adana kavithayile title kondu uddeshikkunnathu. so avaru alle rehabilitation measures
പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുമ്പോൾ അല്ലേ, അങ്ങനെ റിപ്പോർട്ട് വർഷത്തിൽ എന്ത് ചെയ്യാണ് ഗവൺമെൻറ് അല്ലേ പ്രസന്റ് ചെയ്യുകയാണ്, കള്ള റിപ്പോർട്ട്. The poet ironically presents the ineptitude and apathy of the government officials in organizing relief for the flood victims. So, എന്തു ചെയ്യാണ് കവി അല്ലെ കളിയാക്കിക്കൊണ്ട് അല്ലെ ഐറോണിക്കലി കളിയാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ ആ ഒരു ഇനപ്റ്റിറ്റ്യൂഡ് അല്ലെ, ഇനപ്റ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ലാക്ക് ഓഫ് സ്കിൽ അല്ലെങ്കിൽ കഴിവുകേട് എന്ന് പറയും അല്ലെ, ഗവൺമെന്റിന്റെ ആ ഒരു കഴിവുകേടിനെ അല്ലെ. പിന്നെ എന്താണ് ആപ്പത്തി അല്ല, ആപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അല്ലെ അവരുടെ ആ ഒരു ഈ ഒരു അല്ലെ വെള്ളപ്പൊക്കത്തിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നേരെയുള്ള അവരുടെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെ, ആ ഒരു അവഗണന, അതൊക്കെയാണ് കവി ഇതിലൂടെ കാണിക്കുന്നത്. സോ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇൻ ഓർഗനൈസിങ് റിലീഫ് ഫോർ ദ ഫ്ലഡ് വിക്ടിംസ്. സോ ഫ്ലഡ് വിക്ടിംസ് അല്ലെ, ഫ്ലഡ് കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാർക്കല്ലേ എന്ത് ചെയ്യാം, റിലീഫ്, ആ ഒരു മോചനം അല്ലെ പ്രവർത്തനങ്ങൾ അവർക്കല്ലെ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഒരുക്കുന്നതിലുള്ള ഗവൺമെന്റിന്റെ പരാജയത്തെ അല്ലെ കവി ഇവിടെ വിമർശിക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ. The irony lies in the fact that the floods are an annual feature. So, ഏറ്റവും വലിയ അല്ലെ തമാശ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലഡ്സ് എന്ന് പറയുന്ന അല്ലെ വർഷത്തിൽ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലെ വർഷത്തിൽ എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റ് അല്ലെ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. കാരണം എല്ലാ വർഷവും അല്ലെ ഇങ്ങനെ പോയി റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൽ അല്ലെ ഗവൺമെന്റിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, വർഷത്തിലല്ലേ ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി അല്ലെ പോയി കാര്യങ്ങൾ വിലയിരുത്തി അവർക്കല്ലേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നൊക്കെ അവകാശപ്പെടുകയാണ്. The report of the government can be termed as statistical lies prepared by the government with no visit to the affected village. So, report ennu parayunnathu endha varum alle statistical lies aanu alle statistical lies ennu parna alle varum kallatharam alle varum oru sankhyayil kaanikkunna alle kallatharam aanu adhaayathu nammala reportile kallatharam ennaanu uddheshikkunnathu. ഗവൺമെന്റ് അല്ലെ പ്രിപ്പയർ ചെയ്യുന്ന കള്ളത്തരം. സോ ആ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഇത്തരം അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലൈസ് അല്ലെ കള്ളത്തരങ്ങളാണ്. സോ അതിനെ പറ്റിയാണ് നമ്മുടെ കവിത. സോ ഇവിടെ കവി എന്ത് ചെയ്യാണ്, ഒരു പ്ലേസിൽ നിന്നും അല്ലെ യാത്ര തുടങ്ങുകയാണ്. അതായത് വെള്ളപ്പൊക്കത്തെ വിലയിരുത്താനായിട്ട് ഒരു പ്ലേസിൽ നിന്നും അല്ലെ ഒരു ഗവൺമെന്റ് ഓഫീസ് ഒരു പഞ്ചായത്ത് ആയിരിക്കാം. സോ അവിടെ നിന്നും യാത്ര തുടങ്ങി അല്ലെ ആ ഒരു പ്രദേശത്തെ ആ ഒരു പഞ്ചായത്തിലെ ഏരിയാസ് ഒക്കെയും വിസിറ്റ് ചെയ്ത് തിരിച്ച് ആ ഒരു പ്രദേശത്തോട്ട് അല്ലെ ആ ഒരു പഞ്ചായത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാണ് അദ്ദേഹം അല്ലെ കാര്യം സത്യം കണ്ടെത്തി. സോ അവസാനം അല്ലെ ആ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള അതോറിറ്റി അല്ലെ ആ അധികാരികൾക്ക് എന്ത് സംബന്ധിക്കേണ്ടി വരികയാണ്. സോ നമ്മളല്ലേ വെള്ളപ്പൊക്കത്തില് അതിജീവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുകയാണ് ആ ഒരു അതോറിറ്റി. സോ അതാണ് കവിത. സോ കവിയുടെ ആ ഒരു യാത്ര, സോ ഒരു പ്ലേസിൽ നിന്ന് യാത്ര തുടങ്ങി അതേ പ്ലേസിലേക്ക് തിരിച്ചെത്തുമ്പോൾ അല്ലെ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചെത്തുമ്പോൾ അല്ലെ അതോറിറ്റി കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. സോ അത്രയാണ് കവിതയിൽ പറയുന്നത്. സോ നമുക്ക് നോക്കാം എവിടെയാണ് എവിടെ ഏതാണ് പ്ലേസ് എന്നൊക്കെ. ഒഡീഷ. സോ ഒഡീഷയാണ് നമ്മുടെ കവിതയുടെ ബാക്ക്ഗ്രൗണ്ട്. സോ ടേക്ക് പേജ് നമ്പർ 55. സോ ഈ ഒരു ഡയഗ്രാം നോക്കുക. സോ നമ്മൾ നോക്കുക ഏതൊക്കെയാണ് ഏത് പ്ലേസിലാണ് നമ്മളെ കവിത സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒഡീഷ, ഒഡീഷയാണ് നമ്മുടെ കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. സോ ഒഡീഷയിലെ അല്ലെ കുറച്ച് ഗ്രാമങ്ങൾ പഞ്ചായത്തുകളൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. സോ ഒഡീഷ എന്ന് പറയുന്നത് അല്ലെ ആന്ധ്രാപ്രദേശിനും ഛത്തീസ്ഗഡിനും വെസ്റ്റ് ബംഗാളിനും ഇടയിൽ കിടക്കുന്ന ഒരു പ്ലേസ് ആണ്. സോ ആ ഒരു ബേ ഓഫ് ബംഗാൾ അല്ലെ കടലിൻ്റെ അടുത്തുള്ള കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ. സോ കവി വിസിറ്റ് ചെയ്യുന്നത് കടലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്, കോസ്റ്റൽ ഏരിയാസ് അല്ലെ ആ ഒരു കടൽ തീര പ്രദേശങ്ങളാണ് കവി വിസിറ്റ് ചെയ്യുന്നത്. സോ ഒഡീഷ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ.
സോ നമ്മൾ കവിതയുടെ ടൈറ്റിൽ നോക്ക്, ദ ട്രൂത്ത് അബൌട്ട് ദി ഫ്ലഡ്സ്. സോ ദാറ്റ് മീൻസ് ദർ ആർ സം ലൈസ് അബൌട്ട് ദി ഫ്ലഡ്സ്, അല്ലെ, കള്ളങ്ങളുണ്ട് ഫ്ലഡ്സ്, വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള സത്യം എന്നാണ് കവിയുടെ കവിതയ്ക്ക് ടൈറ്റിൽ കൊടുത്തത്. സോ വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള കള്ളത്തരങ്ങൾ, അല്ലെ, ഞാൻ എന്താണ് പൊളിച്ചടുക്കി, അല്ലെ, പൊളിച്ചടുക്കി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. Poem based on a report by V.K. Dixit in the Indian Express, Bombay, 25th September 1967. So, നമ്മൾ പറഞ്ഞു V.K. ദീക്ഷിത് അല്ലെ വെള്ളപ്പൊക്കത്തെ പറ്റി പ്രസന്റ് ചെയ്ത ഒരു റിപ്പോർട്ട്, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കവിതയാണ്. 1967 ആ ടൈമിലുള്ള അല്ലെ വെള്ളപ്പൊക്കത്തെയാണ് ഇവിടെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. For a visitor to the flood-affected areas of Balasore, Mayurbhanj and Cuttack in North Bihar and Orissa, it is a job to get at the truth. Meet any official, he will claim his district, subdivision or block is the worst hit, and pass on a handout with the statistics of relief work. The village of Mandaspur, 9 miles from Balasore district, the granary of Orissa, early morning, after 8 days of flood, paddy filled with knee-deep water. A villager speaks. I have 11 children. 2 I have left to the mercy of God. The rest are begging somewhere. I went to the village to find out the truth. All the houses had collapsed. Many were washed away. The men, women and children were silent. They gazed at the sky. I had walked 2 miles in muddy water to reach the village, but the villagers would not tell me anything until I convinced them I was not the government official. The floods were sudden. The entire village was asleep. We heard a roaring sound and were engulfed. We took shelter on treetops. A relief party came at last. 5 students with a transistor, a tin of biscuits, a camera. The villagers ran to them. They slapped their bellies and whined. I have not eaten for 3 days. My husband has been washed away. My parents have abandoned me. My daughter is dying. I cannot find my daughter. Don't make a noise, said the students. Sit down in a circle. The villagers sat down in a circle. They did not say another word. The transistor was on. The biscuits were distributed. The camera clicked. Then the students left humming the tune of a popular Hindi song. I moved on and arrived at a swollen tributary. The boatman wouldn't ferry me across till I told him I was not a government official. I arrived at Ada, but the villagers wouldn't take me till I tell them I was not a government official. At Badapal, I heard the children wail with hunger. An atmosphere of despair pervaded the village. I asked the men to help me organize the relief, but they turned their backs on me till I told them I was not a government official. The district authorities at Balasore admitted they had failed, but they claimed they could not have done better. Nature, they said, had conspired against them. Write the truth, they said, in your report. And so I did. Now let's analyze the poem line by line. So no coming in a kavitha thodangunnathu. For a visitor to the flood-affected areas of Balasore, Mayurbhanj, Cuttack, North Bihar and Orissa, it is a job to get at the truth. So, Orissa is the label of the name of Odisha. So, that's the name of Orissa. So, Kavitha is the name of Orissa. So, that's the name of 1967 time. ഉള്ള റിപ്പോർട്ടിനെ ബേസ്ഡ് ആക്കിയിട്ടുള്ള കവിതയാണ്. സോ സ്ഥലത്തിൻ്റെ പേര് മാറിയിട്ടുണ്ട്. സോ ഫോർ എ വിസിറ്റർ, സോ അല്ല ഇവിടെ ആരാണ് ഒരു വിസിറ്റർ?
ദ റിപ്പോർട്ടർ ഈസ് ദ വിസിറ്റർ, പോയറ്റ് അല്ല, റിപ്പോർട്ടർ പോയറ്റ് ആണ് അല്ല, നമ്മുടെ കവി എന്ത് ചെയ്യാണ്, സോ ഈ സത്യമല്ല ഒന്ന് അന്വേഷിക്കണം എന്ന് വിചാരിക്കുകയാണ്. സോ നമ്മുടെ കവിയാണ് അല്ലെ ഇവിടെ റിപ്പോർട്ടർ അല്ലെ, പോയറ്റ് റിപ്പോർട്ടർ അല്ലെങ്കിൽ റിപ്പോർട്ടർ പോയറ്റ് എന്ന് പറയാം. സോ അദ്ദേഹമാണ് അല്ലെ വിസിറ്റർ. സോ ഫോർ എ വിസിറ്റർ അല്ലെ, ഒരു വിസിറ്റർക്ക് എന്താണ് ഈ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയാസ് എവിടെയൊക്കെയുള്ള ബാലസോ അല്ലെ, ബാലസോ പറഞ്ഞാൽ വൺ ഓഫ് ദ കോസ്റ്റൽ ഡിസ്ട്രിക്ട് ഓഫ് ഒഡീഷ, ഒഡീഷയാണിലെ പ്ലേസസ് ആണ് ഇത് മൂന്നും അല്ലെ, ബാലസോർ, മയൂർഭഞ്ച് അല്ലെ കുട്ടക്. സോ ഇവിടെയൊക്കെ അല്ലെ പിന്നെ എന്താണ് നോർത്ത് ബീഹാർ ആൻഡ് ഒറീസ. സോ നോർത്ത് ബീഹാറിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും ഇറ്റ് ഈസ് എ ജോബ് ടു ഗെറ്റ് അറ്റ് ദ ട്രൂത്ത് അല്ലെ, സത്യത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം അല്ലെ, ഒരു ജോലി അല്ലെ കിടക്കുന്നുണ്ട്. കാരണം അല്ല എന്താണ് സത്യത്തിലേക്ക് പോകേണ്ട ജോലി അല്ലെ, ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് ഗവൺമെന്റ് അതോറിറ്റീസ് ആണ്, അവരത് ചെയ്തിട്ടില്ല അല്ലെ. സോ ദേ ഹാവ് ഗിവൻ എ ഫാൾസ് റിപ്പോർട്ട് അല്ലെ, പ്രസന്റഡ് എ ഫാൾസ് റിപ്പോർട്ട്. So it is my duty like, as a poet, as a socially responsible like, poet, ഒരു സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു കവി എന്ന നിലയിൽ അല്ലെ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു കാര്യം അല്ലെ സത്യത്തെ അന്വേഷിക്കേണ്ടതുണ്ട്. സോ അദ്ദേഹം അല്ലെ യാത്ര തുടങ്ങുകയാണ്, ബാലസോർ എന്നുള്ള പ്ലേസിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. സോ ആ ഒരു കാര്യം ഓർമ്മിക്കാം. സോ അദ്ദേഹം അല്ലെ വെൻ ഐ മീറ്റ് എനി ഒഫീഷ്യൽ he will claim his district subdivision or block is the first hit. So nammalalle oru abagadam nadanna oru place il poyal alle oru place ilum alle kore sthalathu orumichu nadanna abagadam aanengilum alle nammal oru place il ethumba avurtha aalukal endu parayum ende alle district aanu avurtha alle panchayathile allengil office il aalkar parayum alle government office il aalkar parayum endu എൻ്റെ അല്ലെ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ അല്ലെ ദുരിതം അനുഭവിക്കുന്നത്, അതുകൊണ്ടല്ലേ കൂടുതൽ ഫണ്ട് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ അല്ലെ സംസാരിക്കും. സോ ആ ഒരു അല്ലെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്, ഫണ്ട് അല്ലെ എല്ലാവർക്കും വേണമെന്നുള്ളതാണ്, ദുരിതാശ്വാസ ഫണ്ട് അത് ആളുകൾക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ സത്യം എന്നുള്ളത് അല്ലെ കവിത കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അല്ലെ മൈ പ്ലേസ് ഈസ് ദ വേർസ്റ്റ് എഫക്റ്റഡ് ഏരിയ എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. അതല്ല ഡിസ്ട്രിക്റ്റിൽ പോയാലും അല്ല ഡിസ്ട്രിക്ട് ഓഫീസ് പോയാലും സബ് ഡിവിഷൻ അല്ലെ ഓഫീസ് പോയാലും ബ്ലോക്ക് ഓഫീസ് പോയാലും അല്ലെ പഞ്ചായത്ത് ഓഫീസ് പോയാലും ഒക്കെയും ഇത് തന്നെയാണ് അല്ലെ അവരുടെ പറച്ചിൽ. അല്ലെ പാസ് ഓൺ ഹാൻഡ് ഔട്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് റിലീഫ് വർക്ക്. പിന്നെ എന്ത് ചെയ്യുക അവർ അല്ലെ നമ്മൾ ഇങ്ങനെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്നുള്ള രീതിയിൽ ഒരു ഹാൻഡ് ഔട്ട് അല്ലെ ഒരു ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് റിപ്പോർട്ട് എന്നുള്ളതാണ്. സോ നമുക്കല്ലേ ഒരു ചെറിയ ചെറു രേഖ അല്ലെ പോലെ എന്ത് ചെയ്യുക ഒരു നോട്ടീസ് പോലെ അല്ലെ അവർ ഇന്നതൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തരുകയാണ്. വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് റിലീഫ് വർക്ക് അല്ലെ ആ ഒരു കള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ കള്ള റിപ്പോർട്ട് റിലീഫ് വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ. ദ വില്ലേജ് ഓഫ് മണ്ടസ്പോ 9 miles from Balasore district, the granary of Orissa. So reporter alle oru report annulla reethilana idu varunnathu. So nokka aa oru tone ivide undu. So nammal alle oru reporter report cheyumbo alle parayarund. So naan ippol nilkunnathu alle ivide ninnu alle ee edana place Mandasore il ninnum alle ഈ ഒരു ചാനലിന് വേണ്ടി അല്ലെ അയാളെ പേരും പറയുന്ന ആ ഒരു രീതിയിലുള്ള അല്ലെ റിപ്പോർട്ടിങ്ങിന്റെ രീതി ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു അല്ലെ സ്റ്റാൻസയിൽ നോക്കുക. ദ വില്ലേജ് ഓഫ് മണ്ടസ്പോർ അല്ലെ ഒറീസയിലെ ഒഡീഷയിലെ ഒരു പ്ലേസ് ആണ്. 9 miles ഫ്രം ബാലസോർ. സോ അദ്ദേഹം അല്ലെ ബാലസോറിൽ നിന്നും 9 miles യാത്ര ചെയ്ത് അല്ലെ ആ ഒരു മണ്ടാസ്പൂരിൽ എത്തിയിരിക്കുകയാണ്. ദ ഗ്രാനറി ഓഫ് ഒറീസ ഒറീസയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന അല്ലെ ആ ഒരു കാർഷികപരമായി അല്ലെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇത് മണ്ടാസ്പൂർ. ആ ഒരു ഏരിയയിലും അല്ലെ വളരെയധികം വെള്ളപ്പൊക്കത്തിൽ അല്ലെ ഒരുപാട് നഷ്ടം വന്നിരിക്കുകയാണ്. സോ ഗ്രാനറി എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഹൗസ് ഓഫ് ഗ്രെയിൻ ആണ് അല്ലെ ഗ്രെയിൻ സൂക്ഷിക്കുന്ന സ്ഥലം, നമ്മൾ ധാന്യപുര എന്ന് പറയില്ലേ അതാണ്. ഏർലി മോർണിംഗ്. സോ ടൈമും പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ആ ഒരു റിപ്പോർട്ടിന്റെ അല്ലെ ഒരു ടോൺ നമ്മൾ പിന്നെയും ഇവിടെ കിട്ടുകയാണ് അല്ലെ ഏർലി മോർണിംഗ് ആഫ്റ്റർ 8 days ഓഫ് ഫ്ലഡ്സ്. സോ ഫ്ലഡ്സ് കഴിഞ്ഞിട്ട് 8 ദിവസം ആയിട്ടുണ്ട്. പാഡി ഫോൾസ് വിത്ത് നീ ഡീപ് വാട്ടർ. സോ അവിടെയല്ലേ എന്നിട്ടും എടുത്ത് പറയാനുണ്ട് 8 ദിവസമായിട്ടും
അല്ല അവിടെയുള്ള വാട്ടർ അല്ലെ വാട്ടർ ലെവല് കാണിച്ചില്ല. എന്താണ് നീ ഡീപ്പ് വിത്ത് വാട്ടർ ആണ് ആ ഒരു നമ്മൾ പറഞ്ഞ ലൈക്ക് ഒഡീഷയിലെ മണ്ടാസ്പൂർ ഏരിയയിലാണ് ഉള്ളത്. സോ അവിടെ അല്ലെ ആ ഒരു വില്ലേജ് എന്ന് പറയുന്നത് അല്ലെ വളരെയധികം കർഷകരുള്ള വില്ലേജാണ്. അവിടെ അല്ലെ പാഡി ഫീൽഡ് നെൽ വയലുകളൊക്കെ ഇപ്പോഴും എന്താണ് മുട്ടോളം അല്ലെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. 8 ദിവസം കഴിഞ്ഞിട്ടും അല്ലെ ഇതാണ് അവസ്ഥയെങ്കിൽ അല്ലെ 8 ദിവസത്തിന് മുമ്പ് എന്താണ് അവസ്ഥ എന്നുള്ള ആ ഒരു അല്ലെ ആ ഒരു കാഴ്ച നമുക്ക് കവി ഇൻഡയറക്റ്റ്ലി തരികയാണ്. എ വില്ലേജ് സ്പീക്സ് എനി അല്ലെ അവിടെ നമ്മുടെ ആള് അല്ലെ റിപ്പോർട്ടർ എത്തുകയാണ്. സോ അല്ലെ ഒരു റിപ്പോർട്ടറെ കാണുമ്പോൾ അല്ലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അല്ലെ ഇവര് ആളുകൾ വിചാരിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് വരുന്ന ആളാണ് എന്നുള്ള അല്ലെ ഒരു സംശയത്തിൽ കാര്യങ്ങൾ വിവരിക്കുകയാണ്. എന്തെങ്കിലും സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. സോ ഒരാൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് 11 ചിൽഡ്രൻ അല്ലെ എനിക്ക് 11 മക്കളുണ്ട്. 2 I have left to the mercy of God. അല്ലെ രണ്ടാളുകളെ ഞാൻ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ വിധിക്ക് വിട്ടു അല്ലെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടു. കാരണം എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത് മീൻസ് ദേ ആർ അല്ലെ ഡെഡ് നൗ. സോ അവരെ അല്ലെ മരിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അല്ലെ. സോ ദ റെസ്റ്റ് ആർ ബെഗ്ഗിങ് അല്ലെ കുറച്ച് ആളുകൾ ബാക്കിയുള്ള അല്ലെ ആളുകൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് 9 അല്ലെ 11 കുട്ടികളാണുള്ളത്. 9 മക്കൾ എന്താണ് എവിടെയൊക്കെയോ അല്ലെ യാചിച്ച് നടക്കുന്നുണ്ടാവാം. കാരണം അല്ലെ എല്ലാവരും എന്തായിപ്പോയി വെള്ളപ്പൊക്കത്തിൽ അല്ലെ പല ഭാഗത്തായി ചിതറിപ്പോയി. 2 കുട്ടികൾ മരിച്ചു. ദ്രസ്റ്റ് ആർ ബെഗിങ് സംവേർ. സോ ഇവിടെ എന്താണ് ഗോഡ്സ് മേഴ്സി അല്ലെ ദൈവത്തിൻ്റെ മേഴ്സിയും അല്ലെ ഈ ഒരു ജീവിക്കുന്ന ആൾക്കാരുടെ അല്ലെ വിധിയും അത് തമ്മിൽ ഒരു വ്യത്യാസവും അല്ല. മരിച്ചതിന് തുല്യമാണെന്ത് ഈ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അല്ലെ അവരെന്ത് ചെയ്യാണ് എവിടെയൊക്കെയോ അല്ലെ യാചിച്ച് ഭക്ഷണത്തിനായിട്ട് അല്ലെ യാചിക്കുകയാണ്. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബിക്കോസ് ദി ആർ ഓൾ ഇൻഫാക്ട് ഡെഡ് അല്ലെ മരിച്ചതിന് തുല്യമാണ് ജീവിതം എന്നുള്ളതാണ് ഈ ലൈനിൽ അല്ലെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജ് നോക്ക് പേജ് നമ്പർ 56. I went to the village to find out the truth. അല്ലെ സോ ഞാൻ അല്ലെ ഈ ഒരു വില്ലേജർ അല്ലെ എന്ത് ചെയ്തു എന്നോട് അല്ലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അല്ലെ. സോ അപ്പോ എന്താണ് 8 ദിവസം കഴിഞ്ഞിട്ടും അല്ലെ ഒരു വ്യക്തി അല്ലെ ഒരു എന്താ പറയാ വില്ലേജർ ഒരു അല്ലെ ഗ്രാമീണന്റെ അല്ലെ മക്കളെ ഒന്നും കണ്ടെത്തി കൊടുക്കാൻ അല്ലെ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. സോ അതെന്താണ് പരാജയമാണ് കാണിക്കുന്നത്. സോ ആ ഒരു പരാജയം അല്ലെ മനസ്സിലാക്കിയതോടെ ഞാൻ എന്ത് ചെയ്തു എങ്കിലല്ലേ സത്യം അന്വേഷിക്കണം അല്ലെ ഒന്ന് ഡീപ്പായിട്ട് സത്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഐ വെന്റ് ടു ദ വില്ലേജ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. സോ എന്താണ് ഇതിലെ സത്യം അല്ലെ 8 ദിവസം കഴിഞ്ഞിട്ടും ഇതൊന്നും പരിഹരിക്കപ്പെട്ടില്ലേ. ഓൾ ദ ഹൗസസ് ഹാഡ് എ കൊലാപ്സ്. സോ ഞാൻ നോക്കുമ്പോൾ എന്താണ് എല്ലാ വീടുകളും അല്ലെ കൊലാപ്സ്ഡ് തകർന്നിരിക്കുകയാണ്. മെനി വേർ വാഷ്ഡ് അവേ അല്ലെ പല വീടുകളും എന്താണ് ഒലിച്ചു പോയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ അല്ലെ ഒലിച്ചു പോയി. ദ മെൻ വിമൻ ആൻഡ് ചിൽഡ്രൻ വേർ സൈലന്റ്. സോ എന്താണ് ആളുകൾ അല്ലെ ഒരു എന്ത് മൂകതയാണ് ഒരു ഭയങ്കരമായ അല്ലെ ഒരു ശ്മശാന മൂകത എന്നൊക്കെ പറയില്ലേ നമ്മൾ അതാണ്. ആരും അല്ലെ അനങ്ങുന്നില്ല എങ്ങും അല്ലെ സങ്കടം കെട്ടിക്കിടക്കുകയാണ്. ദ മെൻ വിമൻ ആൻഡ് ചിൽഡ്രൻ വേർ സൈലന്റ് അല്ലെ കുട്ടികൾ പോലും അല്ലെ കളിക്കാൻ സാധാരണ ഒച്ചയുണ്ടാക്കി കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുട്ടികൾ അല്ലെ അവർ പോലും എന്താണ് ഈ ഒരു ദുരന്തത്തിന്റെ ഭീകരതയിൽ അല്ലെ അവരുടെ വായ പോലും അല്ലെ മൂടിക്കെട്ടപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ അവർ പോലും നിശബ്ദരായി പോയി. ദ ഗേസ്ഡ് അറ്റ് ദ സ്കൈ. സോ അവരെന്ത് ചെയ്യാണ് അല്ലെ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മഴ വന്ന് വെള്ളപ്പൊക്കം ഇനിയും അല്ലെ എന്താണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അല്ലെ വളരെ നിസ്സഹായരായിട്ട് അല്ലെ ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട്. കാരണം അല്ലെ ഭൂമിയിലുള്ളവർ എന്താണ് അവരെ കൈവെടിഞ്ഞു. സോ ആ ഒരു ഐഡിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലെ. സോ ദ പീപ്പിൾ അല്ലെ ഹു ലിവ് ഓൺ ഏർത്ത് അല്ലെ ദ ഒതോറിറ്റീസ് ദ ഒഫീഷ്യൽ ദ പഞ്ചായത്ത് അല്ലെ എവ്രി വൺ റിയലി ഹാസ് ഡെസേർട്ടഡ് ദം. എല്ലാവരും അവരെ കൈയൊഴിഞ്ഞു. ഇനി അല്ലെ ദൈവത്തിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും വരാനുള്ളൂ അല്ലെ ഓൺലി ഗോഡ് ക്യാൻ ഹെൽപ് ദം എന്നുള്ള രീതിയിൽ അവർ
അല്ലെ ദൈവത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന പോലെ എന്ത് ചെയ്യണം? നിസ്സഹായരായിട്ട് ആകാശത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. I had walked 2 miles in muddy water to reach the village. So ഞാനല്ലേ 2 miles നടന്നു, അല്ലെ 2 miles നടന്നിട്ടാണ് മഡി വാട്ടറിലൂടെ അല്ലെ ആ ഒരു ചളി വെള്ളത്തിലൂടെ ആ ഒരു വില്ലേജിലേക്ക് എത്തിയത്. But the villagers would not tell me anything until I convinced them I was not a government official. So, but the villagers alle parayilla ante njan onnum alle choikkunnathina onnum avaru uttaram parayilla njan oru alle government officer alla ennu parayunnathu vare karanam endanu government officer ku nereyilla avarude aa oru pratishedham karanam government officers alle 8 divasam kazhinjittu ലൈക്ക് വർഷത്തിൽ എപ്പോഴും അല്ലെ വർഷത്തിൽ ഉണ്ടാവുന്ന ദുരന്തമാണ്, അവരെപ്പോഴും അല്ലെ വർഷത്തിൽ ഇതേ അവജ്ഞയാണ് അല്ലെ ഇതേ എന്താണ് നിന്ദയാണ് അല്ലെ ഈ ഒരു കടൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന അല്ലെ ഈ ഒരു ഗ്രാമീണരോട് അവർക്ക് അല്ലെ എപ്പോഴും അവജ്ഞയാണ്. അവരെ അല്ലെ ഒരിക്കലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് വേണ്ടി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അല്ലെ ഗവൺമെന്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ് അല്ലെ. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫീസർ ആണെങ്കിൽ അല്ലെ നമ്മൾ സഹകരിക്കില്ല, നിങ്ങൾ അല്ലെ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് പോയിക്കോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ വില്ലേജസ് പ്രതിഷേധം അറിയിക്കുകയാണ് അല്ലെ. ദർ സൈലന്റ് പ്രൊട്ടസ്റ്റ് ഓഫ് ദി വില്ലേജസ് ടുവേർഡ്സ് ദി ഗവൺമെന്റ് ഓഫീസർ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ലൈന് അല്ലെ നമ്മുടെ ഈ ഒരു ലൈന് അതായത് ദേ വുഡിൻ്റെ ടെൽ മീ എനിത്തിങ് അണ്ടിൽ ഐ കൺവിൻസ് ദം ഐ വാസ് നോട്ട് എ ഗവൺമെന്റ് ഒഫീഷ്യൽ എന്നുള്ളത് ഈ ഒരു കവിതയിൽ ഒരു റിഫ്രെയിൻ ആയിട്ട് പറയുകയാണ്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കവിതയിലല്ലേ ആവർത്തിച്ചു വരുന്ന വരിക്കാണ് നമ്മൾ എന്ത് പറയുക റിഫ്രെയിൻ എന്ന് പറയാം. ഒരു കവിതയിലല്ലേ ചില കവിതകൾ എന്തുണ്ടാവും ഒരേ വരി തന്നെ ഇടക്കിടക്ക് അല്ലേ വരുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള വരിക്കാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയാം. സോ ഈ കവിതയിലെ റിഫ്രെയിൻ ആണ് ഇത് ഈ ഒരു വരി അല്ല ഞാൻ ഗവൺമെന്റ് ഓഫീസർ അല്ല എന്ന് പറയുന്നത് വരെ അല്ല അവരൊന്നും എന്നോട് തുറന്നു പറയില്ല എന്നുള്ള കാര്യം. കാരണം ഗവൺമെന്റ് ഓഫീസേഴ്സിന് നേരെ അല്ല ഇവർക്ക് എന്താണ് ഭയങ്കര പ്രതിഷേധമാണ്. സോ അല്ലെ നമ്മളെ ഇനി സഹായിക്കണ്ട എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഭൂമിയിലുള്ളവർ കൈവെടിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവരല്ല ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത് അല്ലെ ദൈവത്തിൽ നിന്നും മാത്രമേ ഇനി എന്തെങ്കിലും സഹായം വരാനുള്ളൂ എന്നുള്ള രീതിയിൽ. സോ അല്ലെ ഗവൺമെന്റ് ഓഫീസർ ഒഫീഷ്യൽസിന് നേരെയുള്ള പ്രതിഷേധം. ദ ഫ്ലഡ്സ് വെയർ സഡൻ. സോ അവർ അല്ലെ ഞാൻ ഗവൺമെന്റ് ഓഫീസർ അല്ല എന്ന് പറഞ്ഞ ശേഷം അല്ലെ ആളുകൾ എന്ത് പറയാണ്, ഇനി അവരുടെ കഥ പറയാണ്. സോ ആളുകൾ പറയുന്നതാണ് ഇനി താഴെയുള്ള സ്റ്റാൻസിൽ തന്നിരിക്കുന്നത്. ദ ഫ്ലഡ്സ് വെയർ സഡൻ അല്ലെ. സോ എന്താണ് ആ ഒരു വെള്ളപ്പൊക്കം അല്ലെ വളരെ പെട്ടെന്ന് വന്നതാണ്. സോ എന്താണ് ദ എൻടയർ വില്ലേജ് വാസ് അസ്ലീപ്പ് അല്ലെ രാത്രിയാണ്. സോ ഗ്രാമം മുഴുവനും ഉറങ്ങുകയായിരുന്നു. സോ ഗ്രാമീണർ കഥ പറയാണ് അല്ലെ ഗ്രാമം മുഴുവൻ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നത് അല്ലെ. അതുകൊണ്ട് നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാനോ അല്ലെ എന്താണ് അതിനെയല്ലേ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാനോ കഴിഞ്ഞില്ല. വി ഹേർഡ് എ റോറിങ് സൗണ്ട് ആൻഡ് വേർ എൻഗൾഫ്ഡ്. സോ നമ്മളല്ലേ ഒരു അലമുറ പോലെ അല്ലേ ഒരു വെള്ളം വരുന്നത് കേട്ടു, പെട്ടെന്നല്ലേ വെള്ളം വരുന്നതും കേട്ടു. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും വെള്ളത്തിലായിരുന്നു. സോ എൻഗൾഫ്ഡ് പറഞ്ഞാൽ സറൗണ്ടഡ് ബൈ വാട്ടർ അല്ലെ അപ്പോഴേക്കും നമ്മളല്ലേ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയി അല്ലെ ഗ്രാമം. നമുക്കല്ലേ ഉറങ്ങുന്ന ഇടക്കൊന്നും അല്ലെ എണീറ്റ് അത് അല്ലെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും അല്ലെ വെള്ളത്തിലൊക്കെ പെട്ടു. വി ടുക്ക് ഷെൽട്ടർ ഓൺ ട്രീ ടോപ്സ് അല്ലെ നമ്മൾ എന്ത് ചെയ്തു ഒന്നേ ചെയ്യാൻ പറ്റിയുള്ളൂ അല്ലെ മരത്തിൽ കയറാൻ അറിയുന്നവരൊക്കെ മരത്തിൽ കയറി നിന്നു. സോ വേറെ പ്ലേസ് ഒന്നുമില്ല അല്ലെ വീടുകളൊക്കെ ഒലിച്ചു പോയെന്ന് ആദ്യമേ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് നമ്മൾ അല്ലെ മരത്തിലൊക്കെ അഭയം പ്രാപിച്ചു അല്ലെ മരത്തിലൊക്കെ കയറി ഒരുവിധം രക്ഷപ്പെട്ടു, പലരും ഒലിച്ചു പോയി എന്നുള്ളതാണ്. എ റിലീഫ് പാർട്ടി കെയിം അറ്റ് ലാസ്റ്റ്. സോ അല്ലെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്ത് വരുന്നത്, കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു റിലീഫ് പാർട്ടി അല്ലെ സോ ഒരു രക്ഷാപ്രവർത്തകർ എന്നുള്ളവർ വരുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. 5 students വിത്ത് എ ട്രാൻസിസ്റ്റർ. ആരാണ് ഈ രക്ഷാപ്രവർത്തകർ അല്ലെ രക്ഷാപ്രവർത്തകരല്ല എന്ന് പിന്നെയാണ് അവർക്ക് മനസ്സിലാവുന്നത്. സോ രക്ഷാപ്രവർത്തകർ എന്ന് അവർ വിചാരിക്കുകയാണ് അല്ലെ റിലീഫ് പാർട്ടി. ബട്ട് അവർ ശരിക്കും എന്തല്ല രക്ഷാപ്രവർത്തകർ അല്ല എന്നുള്ളതാണ്. 5 students അല്ലെ വന്നത് ആരാണ്, 5 കുട്ടികളാണ്. വിത്ത് എ ട്രാൻസിസ്റ്റർ അതായത് ഒരു ട്രാൻസിസ്റ്റർ പറഞ്ഞാൽ റേഡിയോ അല്ലെ ഒരു റേഡിയോയും പിന്നെന്താണ് ഒരു ടിന്നിൽ ബിസ്ക്കറ്റും പിന്നെ ഒരു ക്യാമറയും കൊണ്ട് വരികയാണ് 5 കുട്ടികൾ.
സോ എന്താണ് നമ്മളല്ലേ ചില പ്ലേസിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അല്ലെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലേ ഹീറോ ചമയാൻ വേണ്ടി വരുന്ന അല്ലെ പല ആൾക്കാരും, ഈ യൂത്ത് യുവാക്കളൊക്കെ അല്ലെ പലപ്പോഴും ഉണ്ടാവും. ഒരു ദുരിതാശ്വാസം നടന്ന ശേഷം അവിടെ അല്ലേ ചിലപ്പോൾ കൊടുക്കുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിരിക്കും, അതുപോലും അല്ലേ എന്ത് ചെയ്യും ഒരു ക്യാമറമാനെ വിളിച്ച് അല്ലെ ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൻ്റെ പിക്ചർ എടുപ്പിക്കുക, അല്ലെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കുന്ന ആൾക്കാരെ നമ്മൾ അല്ലേ ഇപ്പൊ ദുരിതാശ്വാസം നടക്കുമ്പോൾ ഒരുപാട് കാണാറുണ്ട്. ചെറിയ ഒരു അല്ലെ പ്രമോ പരിപാടി ആയിരിക്കും, അതിന് തന്നെ എന്തുണ്ട് വലിയ അല്ലെ പ്രമോഷൻ നൽകുന്ന അല്ലെ ആ ഒരു ആളാണ് ആളുകളാണ് അല്ലെ നമ്മുടെ ആധുനിക മനുഷ്യർ എന്നുള്ള ഒരു കളിയാക്കലാണ് അല്ലെ കവി ഇവിടെ ചെയ്യുന്നത്. അല്ലെ ഇപ്പോഴും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അല്ലെ ദുരിതം നടക്കുന്ന സ്ഥലത്ത് ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പോലും അതിനെ അത് എന്ത് ചെയ്യാം ഫോട്ടോ എടുക്കുക അല്ലെ അതിനെ പബ്ലിഷ് ചെയ്യുക അല്ലെ അതിന് ഒരുപാട് അല്ലെ പൊടിപ്പും തൊങ്ങലും വെച്ച് അല്ലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. സോ അങ്ങനെ വരുന്ന അല്ലെ 5 കുട്ടികളാണ്, അവരുടെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ട്, അല്ലെ ഒരു ടിന്നിൽ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഉള്ളത് അല്ലെ ക്യാമറയാണ് അല്ലെ കാര്യങ്ങൾ പിടിക്കാനായിട്ട്. കാരണം അല്ലെ ദുരിതാശ്വാസം അനുഭവിക്കുന്നവർക്ക് നമ്മൾ അല്ലെ ഇപ്പോൾ എന്ത് ചെയ്തു സഹായം എത്തിച്ചു എന്ന് പറഞ്ഞ് അല്ലെ അവർക്ക് കുറേ ഹീറോസ് ആകാനുള്ള ഒരു അവസരമായിട്ട് അവരിത് കാണുകയാണ്. ദ വില്ലേജേഴ്സ് റാൻ ടു ദം, ബട്ട് അല്ലെ ഗ്രാമീണർക്ക് അത് മനസ്സിലായില്ല, ഇത് കുട്ടികളാണ് അല്ലെ അവർ അല്ലെ ഇത് ഇങ്ങനെ വന്നതാണ് എന്നുള്ളത് മനസ്സിലായില്ല. അവർ വിചാരിച്ചു അല്ലെ എന്താണ് ദുരിതാശ്വാസ പ്രവർത്തകരാണ് വന്നതെന്ന്. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ് ഇവരെ കണ്ടപ്പോൾ ഓടി അല്ലെ അവരുടെ അടുത്ത് പോവാണ്. ദ സ്ലാപ്ഡ് ദർ ബെല്ലീസ്, സോ എന്നിട്ട് അല്ലെ വയറിനെ അടിച്ചുകൊണ്ട് പറയാണ് അല്ലെ വിശക്കുന്നു അല്ലെ എന്തെങ്കിലും തരണമെന്ന് അല്ലെ ആ ഒരു കുട്ടികളോട് പറയാണ്. കുട്ടികളാണെന്ന് അല്ലെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ വൈൻഡ്, വൈൻഡ് പറഞ്ഞാൽ ക്രൈഡ് എന്നുള്ളതാണ് അല്ലെ, എന്നിട്ട് വയറിനടിച്ചുകൊണ്ട് അവർ കരയുകയാണ്. ഐ ഹാവ് നോട്ട് ഈറ്റൻ ഫോർ 3 ഡേയ്സ്, അല്ലെ 3 ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് ഒരാൾ പറയാണ്. പിന്നെ വേറൊരാൾ എന്ന് പറയാണ് മൈ ഹസ്ബൻഡ് ഹാസ് ബിൻ വാഷ്ഡ് അവേ, അല്ലെ എൻ്റെ ഭർത്താവ് ഒലിച്ചു പോയി അല്ലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി. മൈ പാരൻസ് ഹാവ് അബാൻഡൻഡ് മീ, അല്ലെ വേറൊരു കുട്ടി പറയാണെന്ത് എൻ്റെ അല്ലേ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു അല്ലെ വെള്ളപ്പൊക്കത്തിൽ അവരെവിടെയോ ആയിപ്പോയി. മൈ ഡോട്ടർ ഈസ് ഡൈൻ, അല്ലെ വേറെ ഒരാൾ പറയാണെന്ത് എൻ്റെ മകൾ അല്ലെ മരിക്കുകയാണ് അല്ലെ വെള്ളപ്പൊക്കത്തിൽ മരിക്കുകയാണ്, പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളതാണ് എല്ലാ അല്ലെ ലൈനിലും. ഈ ഒരു അല്ലെ 4-5 ഐ കനോട്ട് ഫൈൻഡ് മൈ ഡോട്ടർ എന്ന് അല്ലെ വേറൊരാൾ പറയാണ്. സോ ഈ ഒരു 5 അല്ലെ സെൻറ്റൻസിലും കാണുന്നത് അല്ലെ ഹെൽപ്പ് മീ എന്നുള്ള ആ ഒരു ക്രൈയാണ് അല്ലെ, ഒരൊറ്റ സെൻറ്റൻസ് ആണ് ഹെൽപ്പ് മീ. സോ അതിനുള്ള ആൻസർ ഒരൊറ്റ സെൻറ്റൻസിൽ ഒതുക്കുകയാണ്. എന്താണ് ഉത്തരം? ഡോൺ മേക്ക് എ നോയ്സ്. സോ അല്ലെ നമുക്ക് അല്ലെ ആ ഒരു ഡോൺ മേക്ക് എ നോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഉത്തരത്തിലുള്ള അല്ലെ ആ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെ, എല്ലാ ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരമാണ് ഹെൽപ്പ് മീ എന്നുള്ള ആ ഒരു കരച്ചിലാണ് നമ്മളെല്ലാം 5 ലൈനിലും കണ്ടത്. ബട്ട് അതിനുള്ള ഉത്തരം എന്താണ്? ഇറ്റ്സ് നോ യൂസ് അല്ലെ മേക്കിംഗ് നോയ്സ്, സോ ജസ്റ്റ് ഡോണ്ട് മേക്ക് നോയ്സ് എന്നുള്ളതാണ്. അതായത് അല്ലെ അതിലെന്താ നമ്മൾ കാണുന്നത്? സോ നമ്മൾ വന്നത് അല്ലെ ഹെൽപ്പ് ചെയ്യാനല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആ ഒരു ഉത്തരത്തിൽ അല്ലെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്കറിയാം അല്ലെ ഈ കുട്ടികൾ എന്തിനാ വന്നത്, ഹെൽപ്പ് ചെയ്യാനാണോ? അല്ല, കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്ത് അല്ലെ എന്ത് ചെയ്യുക അതിൻ്റെ പിക്ചർ എടുത്ത് അല്ലെ തിരിച്ചു പോയി അല്ലെ എന്ത് ചെയ്യുക അത് പബ്ലിഷ് ചെയ്ത് അല്ലെ ഹീറോസ് ആകുക എന്നുള്ളതാണ് കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അല്ലെ എന്താണ് ഡോണ്ട് മേക്ക് നോയ്സ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അല്ലെ നോട്ട് യൂസ്ഫുൾ യു മേക്കിംഗ് അല്ലെ യു ക്രൈങ് ഫോർ യുവർ ഡോട്ടർ ഓർ യു ക്രൈങ് ഫോർ യുവർ ഹസ്ബൻഡ് അല്ലെ, ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ബിക്കോസ് വി ഹാവ് കം വിത്ത് സം അതർ അജൻഡാസ് അല്ലെ, നമ്മൾ വന്നിരിക്കുന്നത് അത് അതിനല്ല എന്നുള്ളത് ഒരു സ്വരം അല്ലെ കിട്ടുകയാണ്. ബട്ട് അല്ലെ വില്ലേജേഴ്സിന് ഇതൊന്നും മനസ്സിലാവില്ല. സോ ദ സ്റ്റുഡൻസ്, സോ കുട്ടികൾ അങ്ങനെ പറഞ്ഞു അല്ലെ സിറ്റ് ഡൗൺ ഇൻ എ സർക്കിൾ. സോ അവർ അല്ലെ അവരുടെ കാര്യം ചെയ്യുകയാണ്. സോ നിങ്ങളല്ലേ ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അല്ലെ, മകൾ ഒലിച്ചു പോയി അല്ലെ ഭർത്താവ് നമ്മുടെ ഭർത്താവ് ഒലിച്ചു പോയി, ഇതൊന്നും നമ്മുടെ മാറ്റർ അല്ല. സോ നമ്മൾ വന്നിരിക്കുന്നത് പ്രത്യേക അജണ്ടയോടെയാണ്, അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. സോ അല്ലെ ഈ സ്റ്റുഡൻസിന് എന്താ വേണ്ടത്? പിക്ചർ എടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടല്ല എല്ലാവരും ഇരിക്കൂ എന്ന് പറയാണ്. സോ അവർ ഇരുന്നിട്ട് അല്ലെ ബിസ്ക്കറ്റ് കൊടുക്കുക, അതിൻ്റെ ഫോട്ടോ എടുത്ത് പോവുക, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ആ വന്ന കാര്യം അവർ ചെയ്യാൻ നോക്കുകയാണ്. സിറ്റ് ഡൗൺ ഇൻ എ സർക്കിൾ, ദ വില്ലേജേഴ്സ് സാറ്റ് ഡൗൺ ഇൻ എ സർക്കിൾ. സോ വില്ലേജേഴ്സ് അല്ലെ പ്രതീക്ഷയോടെ അവിടെ ഒരു സർക്കിളായിട്ട് അല്ലെ ഒരു വട്ടമിട്ട് ഇരിക്കുകയാണ്.
സോ ദേ ഡിഡ് നോട്ട് സേ അനദർ വേർഡ്, അല്ല അവരൊരു വാക്കും പറഞ്ഞില്ല നമ്മുടെ അല്ലെ ആളുകൾ, അതായത് സ്റ്റുഡൻസ് അല്ലെ, വേറെ ഒരു വേർഡും പറഞ്ഞില്ല. അവരെന്ത് ചെയ്യാണ്, ദ ട്രാൻസിസ്റ്റർ വാസ് ഓൺ, അല്ലെ റേഡിയോ ഓൺ ചെയ്ത് വെച്ചു അല്ലെ, പാട്ട് കേട്ട് കേൾപ്പിക്കുകയാണ്. ഈ ഒരു അല്ലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് പാട്ട് കേൾപ്പിക്കുകയാണ്. സോ അല്ലെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലെ, ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെ അവർക്ക് ആ ഒരു ഷോക്കിൽ നിന്നും റിമൂവ് ആവാനായിട്ട് അല്ലെ മെൻ്റലി ഹെൽത്ത് അല്ലെ മെൻ്റലി എന്ത് ചെയ്യുക, അവരെ ആ ഒരു ട്രോമ അല്ലെ ആ ഒരു എന്താ പറയുക ഷോക്കിൽ നിന്നും പുറത്ത് കടക്കാനായിട്ടല്ലേ, മാനസികമായ ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അല്ലെ എന്ത് ചെയ്യുക, കുറച്ച് ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ അല്ലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് അല്ലെ മാനസിക സന്തോഷം നൽകി എന്ന് പറയാൻ വേണ്ടി അല്ലെ ആ ഒരു റേഡിയോയിൽ പാട്ട് വെക്കുകയാണ്, അവരെ സമാധാനിപ്പിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി. സോ ദ ട്രാൻസിസ്റ്റർ വാസ് ഓൺ, ദ ബിസ്കറ്റ്സ് വാർ ഡിസ്ട്രിബ്യൂട്ടഡ്, അല്ലെ ബിസ്ക്കറ്റ് കൊടുത്തു, ദ ക്യാമറ ക്ലിക്ക്ഡ്, അല്ലെ ക്യാമറ ക്ലിക്ക് ചെയ്തു, അല്ലെ ഫോട്ടോ അവർക്ക് വേണ്ടതൊക്കെ എടുത്തു. ദെൻ ദ സ്റ്റുഡൻസ് ലെഫ്റ്റ്, അല്ലെ അവർ സ്റ്റുഡൻസ് എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ചു പോയി. എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഹമ്മിങ് ദ ട്യൂൺ ഓഫ് എ പോപ്പുലർ ഹിന്ദി സോങ്. സോ റേഡിയോയിൽ പാട്ടൊക്കെ വെച്ച് ഇവർക്ക് അല്ലെ മാനസിക ഉല്ലാസം നൽകി എന്നൊക്കെ സ്വയം അവകാശപ്പെടാനാണ് സ്റ്റുഡൻസ് അല്ലെ വന്നിട്ടുള്ളത്. എന്നിട്ട് അവരല്ലേ ഹിന്ദി പാട്ടും പാടി തിരിച്ചു പോവുകയാണ്. സോ അവർ ലൈൻ അല്ലെ ഹമ്മിങ് ദ ട്യൂൺ ഓഫ് എ പോപ്പുലർ ഹിന്ദി സോങ്, ഇത് ഷോസ് ദർ ഇൻഡിഫറൻസ് അറ്റ് ദി സഫറിങ് പീപ്പിൾ, അല്ലെ ഈ ഒരു ആളുകളുടെ സഫറിങ്സിന് നേരെയുള്ള അല്ലെ ഇവരുടെ ഈ സ്റ്റുഡൻസിന്റെ ഇൻഡിഫറൻസ് ആണത് കാണിക്കുന്നത്. കാരണം അല്ല അവർ വന്ന അവർ ഒരു ഉദ്ദേശത്തോടെ വന്നതാണ്, അത് നടന്നു, അതുകൊണ്ട് തന്നെ അവർ അല്ല സന്തോഷവാന്മാരാണ്. അവർ തിരിച്ച് പാട്ടും പാടിക്കൊണ്ട് പോയി, വേറെ അല്ല പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല അല്ലെ, ആ ഒരു നേരത്തെ വില്ലേജസ് പറഞ്ഞ അല്ലെ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടില്ല. ഐ മൂവ്ഡ് ഓൺ. സോ ഞാനല്ലേ ഈ ആളുകൾ ഇത്രയും പറഞ്ഞു. സോ ഇനി അല്ലെ നമ്മുടെ റിപ്പോർട്ടർ എന്ത് ചെയ്യാണ്, ഐ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് റിപ്പോർട്ടറാണ് അല്ലെ, കവി ആയിട്ടുള്ള ലേഖകൻ അല്ലെ, അദ്ദേഹം പിന്നെയും നടക്കുകയാണ്. ഐ മൂവ്ഡ് ഓൺ ആൻഡ് അറൈവ്ഡ് അറ്റ് എ സ്വലൻ ട്രിബ്യൂട്ടറി, ദ ബോട്ട്മാൻ വുഡ്ഡ് ഫെറി മീ അക്രോസ് ദി ലൈറ്റ് ഓൾ ഡേ, ഐ വാസ് നോട്ട് എ ഗവൺമെന്റ് ഓഫീഷ്യൽ. സോ ഞാൻ എവിടെ എത്തി, ഒരു സ്വലൻ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഫ്ലഡഡ് ബ്രാഞ്ച് ഓഫ് എ റിവർ. സോ ഒരു റിവറിൻ്റെ അല്ലെ കരയിലെ ഫ്ലഡ് വന്ന ഒരു ഏരിയയിൽ, റിവറിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇനി ഞാൻ അടുത്തതായിട്ട് പോകുന്നത്. ദ ബോട്ട്മാൻ ബോഡി ഇൻ്റെ ഫെറി മീ, ബട്ട് അല്ലെ ആ ഒരു പ്ലേസിലോട്ട് പോകാനായിട്ട് അല്ലെ ബോട്ടിൽ കയറി റിവറിൽ വേണം പോവാൻ, റിവറിലൂടെ വേണം അപ്പുറത്തെ പ്രദേശത്ത് എത്താനായിട്ട് ആ ഒരു ഏരിയയിൽ അല്ലെ. ബട്ട് എന്താണ് ആ ഒരു ബോട്ട്മാൻ അല്ലെ ആ ഒരു കടത്തുകാരൻ അല്ലെ വഞ്ചിക്കാരൻ എന്നെ അപ്പുറത്തേക്ക് കടത്തി വിടില്ല അല്ലെ, ഞാനൊരു ഗവൺമെന്റ് ഓഫീസർ ആണെങ്കിൽ എന്നെ കടത്തി വിടില്ല എന്നാണ് പറയുന്നത്. കാരണം അല്ലെ ഇവിടെയും നമ്മൾ എന്താണ് ഒരു ബോട്ട്മാൻ്റെ പ്രതിഷേധം അല്ലെ, കാരണം ഗവൺമെന്റ് സഹായിച്ചില്ല അല്ലെ, ഇത്രയും കാലം അല്ലെ വർഷങ്ങളായിട്ട് സഫർ ചെയ്യുകയാണ് ഈ ഒരു കടൽ തീര പ്രദേശത്ത് അല്ലെ ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾ. സോ ഇനി അല്ലെ എന്താണ് ഇനി നിങ്ങളല്ലെ സഹായിക്കണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർ കാണിക്കുന്നത്, ഇവരുടെ പ്രൊട്ടസ്റ്റാണ് അല്ലെ ഇവിടെ കാണുന്നത്. സോ ടിൽ ഐ ടോൾഡ് ഹിം ഐ വാസ് നോട്ട് എ ഗവൺമെന്റ് ഒഫീഷ്യൽ. സോ അവിടെയും അല്ലെ ആ ഒരു റഫറൈൻ വരികയാണ്. ഐ അറൈവ് അറ്റ് ആർദ. സോ ഞാനല്ലേ അടുത്തതായിട്ട് എവിടെ എത്തിയാണ്, ഇറ്റ്സ് എ വില്ലേജ് ഇൻ കിർമിര തെഹസിൽ. സോ ആ ഒരു അല്ലെ ഒഡീഷയിലെ വേറൊരു പ്ലേസ് ആണ് ആർദ, അവിടെ എത്തിയാണ്. So, but the villagers wouldn't talk to me till I told them I was not a government official. അവിടെയും അല്ലെ വില്ലേജസിന് പ്രതിഷേധമാണ്, ഗവൺമെന്റിൽ നിന്നാണെങ്കിൽ അല്ലെ നമ്മൾ ഒന്നും ചോദിക്കണ്ട അല്ലെ നമ്മൾ പറയില്ല, കാരണം ഇത്രയും നാളും നമ്മളെ സഹായിച്ചില്ല, ഇനി നമുക്ക് നിങ്ങളുടെ സഹായം വേണ്ട എന്നുള്ള ആ ഒരു പ്രതിഷേധം. ബട്ട് ഇദ്ദേഹം പറയുകയാണല്ലേ ഞാനൊരു ഗവൺമെന്റ് ഓഫീസർ അല്ല എന്ന് പറഞ്ഞ ശേഷം മാത്രമേ ആ ഒരു ആളുകൾ സഹകരിക്കുള്ളൂ. അറ്റ് ബദ്പാൽ ഐ ഹേർഡ് ദ ചിൽഡ്രൻ വെയിറ്റ് വിത്ത് ഹങ്കർ. സോ അങ്ങനെ അടുത്ത പ്ലേസിൽ എത്തുകയാണ് അല്ലെ ബദപ്പാൽ, ഏതാണ് വില്ലേജ് ഇൻ മർസഗായ് തെഹസിൽ. ആ ഒരു
ഒഡീഷയിലെ ഒരു താലൂക്കാണ്, വേറൊരു പ്ലേസാണ്. ഐ ഹേർഡ് ദ ചിൽഡ്രൻ വെയിൽ വിത്ത് ഹങ്കർ. സോ ബദപാലിൽ എത്തിയപ്പോൾ അല്ലേ എന്താണ് വിശപ്പ് കൊണ്ട് കുട്ടികൾ കരയുന്നത് കേട്ടു. An atmosphere of despair pervaded the village. സോ എന്താണ് ഗ്രാമത്തെ ആകം അല്ലേ ആകമാനം ഒരു ശോകമൂകമായ അല്ലെ ഒരു അന്തരീക്ഷം മൂടിയിരിക്കുകയാണ്. ഡെസ്പെയർ പറഞ്ഞാൽ സാഡ്നസ് അല്ലെ മിസറി. സോ ഒരു അല്ലെ ദുഃഖത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് അല്ലെ. പെർവേഡ് പറഞ്ഞാൽ മൂടുക എന്നുള്ളതാണ് അല്ലെ, മൂടിക്കിടക്കുക. ഐ ആസ്ക്ഡ് ദ മെൻ ടു ഹെൽപ്പ് മീ ഓർഗനൈസ് റിലീഫ് അല്ലെ. സോ ഞാൻ ആളുകളുടെ സഹായം ചോദിച്ചു അല്ലെ, റിലീഫ്. ഞാൻ കുറച്ച് അല്ലെ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടും കൂടി വന്നിരിക്കുകയാണ്. സോ ഞാൻ അത് അല്ല ആളുകളോട് പറഞ്ഞു, ഞാൻ അല്ലെ എന്താണ് ഓർഗനൈസ് ചെയ്യാൻ അല്ലെ റിലീഫ് ഓർഗനൈസ് ചെയ്യാൻ വന്നതാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ബട്ട് എന്താണ് ദേ ടേൺഡ് ദർ ബാക്സ് ഓൺ മീ ടിൽ ഐ ടോൾഡ് ദം ഐ വാസ് നോട്ട് എ ഗവൺമെന്റ് ഓഫീഷ്യൽ. ബട്ട് അല്ലെ അവിടെയുള്ള ആളുകൾ സഹകരിക്കാൻ തയ്യാറല്ല അല്ലെ, ഞാൻ ഗവൺമെന്റ് ഓഫീസർ അല്ല അല്ലെ, ഞാൻ എന്താണ് എൻ്റെ സ്വന്തം ഇൻട്രസ്റ്റിന് വന്ന ഒരു അല്ലെ പ്രൈവറ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നത് വരെ അവരെന്നെ സഹായിക്കാൻ തയ്യാറായില്ല അല്ലെ. ദേ ടേൺഡ് ദർ ബാക്ക് ഓൺ മീ. സോ അവർ അല്ലെ എൻ്റെ റിക്വസ്റ്റിന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്, കാരണം അല്ലെ അവർ വിചാരിച്ചു ഞാൻ ഗവൺമെന്റിലെ ഓഫീസറാണെന്ന്. സോ ഞാൻ അതല്ല എന്ന് പറയുന്നത് വരെ അല്ലെ അവർ സഹകരിക്കാൻ തയ്യാറല്ല. പേജ് നമ്പർ 58 നോക്ക്. ദ ഡിസ്ട്രിക്ട് അതോറിറ്റീസ് അറ്റ് എ ബലസോർ അഡ്മിറ്റഡ് ദേ ഹാഡ് ഫെയിൽഡ്. സോ ഞാൻ അല്ലെ തിരിച്ച് എവിടെ എത്തി, യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്താണ് അല്ലെ, ബാലസോറിലേക്ക് തിരിച്ചെത്തി അല്ലെ. കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തു ഒക്കെ വിലയിരുത്തി തിരിച്ചെത്തുകയാണ്. ദ ഡിസ്ട്രിക്ട് അതോറിറ്റീസ് അറ്റ് ബാലസോർ അഡ്മിറ്റഡ് ദ ഹാഡ് ഫെയിൽഡ്. സോ അതോറിറ്റി അല്ലെ അവസാനം സമ്മതിക്കുകയാണ്. സോ ആദ്യം അല്ലേ എന്താണ് നമ്മൾ കണ്ടു അല്ലെ, ആദ്യം അവരെന്ത് ചെയ്തു, നമ്മളല്ലേ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞവർ അല്ലെ അതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്ത് അല്ലെ നമ്മുടെ ഈ ഒരു കവിക്ക് അല്ലെ നമ്മുടെ റിപ്പോർട്ടറിന് അതിനെ പറ്റിയുള്ള അല്ലെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. എൻ്റെ പ്രദേശമാണ് ഏറ്റവും അല്ലെ വെള്ളപ്പൊക്കത്തിൽ ദുരന്തം അനുഭവിക്കുന്നത്. സോ എനിക്ക് വേണം അല്ലെ ഏറ്റവും കൂടുതൽ സഹായം എന്നൊക്കെ പറഞ്ഞിരുന്നു ഓരോ അതോറിറ്റി. ബട്ടല്ലേ ഇപ്പോഴെന്താണ് ആ അതോറിറ്റി അല്ലെ കള്ളത്തരമൊക്കെ പൊളിഞ്ഞെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. കാരണം അല്ലെ ഇയാള് കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്താനായിട്ട് യാത്ര ചെയ്തു അല്ലെ തിരിച്ച് അതേ സ്ഥലത്ത് എത്തി, ബാലസോറിലേക്ക് തിരിച്ചെത്തി. ബട്ട് ദേ ക്ലെയിം ബട്ട് ദേ കുഡ് നോട്ട് ഹാവ് ഡൺ ബെറ്റർ. ബട്ട് അതോറിറ്റീസ് അല്ലെ അവരുടെ പരാജയം സമ്മതിക്കുന്നില്ല. അവർ പറയാണെന്ത്, നമുക്കല്ലേ കൂടുതലൊന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യേണ്ട പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെ. സോ അവരിപ്പോഴും എന്ത് ചെയ്യാണ്, സ്വയം അല്ലെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അവരല്ലേ തങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് അല്ലെ നമ്മൾ എന്താണ് തങ്ങളുടെ പരാജയം സമ്മതിക്കാൻ അവർ തയ്യാറല്ല. സോ അവർ ഇപ്പോഴും പറയാണെന്ത് അല്ലെ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അവർ കുറ്റപ്പെടുത്തുന്നത് ആരെയാണെന്ന് നോക്ക്. ദേ നേച്ചർ ദേ സെഡ്. സോ അവർ പറയാണല്ലേ ദേ സെഡ് നേച്ചർ ഹാഡ് എ കൺസ്പയർഡ് അഗൈൻസ്റ്റ് ദം അല്ലെ, പ്രകൃതിയാണ് അല്ലെ അവരെ ചതിച്ചത്. സോ പ്രകൃതി വഞ്ചിച്ചു അല്ലെ എന്നാണ് അവർ പറയുന്നത്. സോ അവരുടെ അല്ലെ വഞ്ചന അല്ല അവരെന്ത് ചെയ്യാണ് ഇപ്പോഴും മറച്ചു വെച്ചല്ലേ സ്വയം എന്താണ് വെള്ള പൂശാൻ ശ്രമിക്കുകയാണ്. നേച്ചർ ഹാഡ് കൺസ്പയർ അഗൈൻസ്റ്റ് ദം ദേ സെഡ് അല്ലെ, പ്രകൃതിയാണ് കൺസ്പയർ പറഞ്ഞാൽ ഗൂഢാലോചന ചെയ്യുക അല്ലെ ഉപജാപം എന്നൊക്കെ പറയില്ലേ നമ്മളെ, പ്രകൃതിയാണ് ഞങ്ങൾക്കെതിരെ അല്ലെ എന്താണ് ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് അല്ലെ ഗൂഢാലോചന ചെയ്തത്. സോ പ്രകൃതിയെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. ബട്ട് നമ്മൾ പറഞ്ഞു അല്ലെ മുമ്പേ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രകൃതിയിൽ കാണുന്ന അല്ലെ ദുരന്തങ്ങളിലൂടെ അല്ലെ ആക്കം കൂടുന്നത് മനുഷ്യൻ്റെ അല്ലെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. സോ ഇവരെ അല്ലെ എന്ത് സമ്മതിക്കില്ല, ഇവരുടെ അല്ലെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ട റിലീഫ് ഒരുക്കുന്നതിലല്ലേ അവരെ രക്ഷിക്കുന്നതിലും റീഹാബിലിറ്റേഷൻ നടത്തുന്നതിലൊക്കെയുള്ള ഇവരുടെ പരാജയം ഇവരെ സമ്മതിക്കുന്നില്ല. അപ്പോഴും അവർ ആരെ കുറ്റപ്പെടുത്തുകയാണ്, പ്രകൃതിയെ കുറ്റപ്പെടുത്തി സ്വയം രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നിട്ട് അവസാനം എന്താ അവർ പറയുന്നത്, റൈറ്റ് ദ ട്രൂത്ത് ദേ സെഡ് ഇൻ യുവർ റിപ്പോർട്ട്. സോ അതിന് ആ ഒരു സത്യം എഴുതൂ എന്നാണ് പറഞ്ഞത്. അതായത് പ്രകൃതിയാണ് കുറ്റക്കാർ അല്ലെ, നമ്മൾ വേണ്ടതൊക്കെ ചെയ്തു എന്നുള്ള അല്ലെ കാര്യം അവർ പറയുകയാണ്. എന്നിട്ട് പറയുകയാണെന്ത് ആ ഒരു സത്യമല്ലേ നിങ്ങൾ ഈ റിപ്പോർട്ടിൽ എഴുതൂ. ഒരു കവി അല്ലെ ഇവിടെ സത്യം അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് നമുക്ക് അല്ലെ ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസ ഒറ്റ ലൈനുള്ള സ്റ്റാൻസയാണ്. സോ അത് അല്ലെ വളരെ ദൂരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് സോ ഐ ഡിഡ് റൈറ്റ് ദ ട്രൂത്ത് എന്നുള്ള പറയുമ്പോൾ അല്ലെ
ആ ഒരു ആൾക്കാരുടെ സത്യത്തിൽ നിന്നും എൻ്റെ സത്യം അല്ലെ എന്താണ് ഒരുപാട് ദൂരെയാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കാരണം അവരുടെ സത്യം അല്ല അവർ ട്രൂത്ത് എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്നത് എന്താണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ആദ്യം അവകാശപ്പെട്ടു, പിന്നെ പറയാണ് അല്ലെ പ്രകൃതിയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ ഒരു അല്ലെ കാര്യം എഴുതൂ, അതായത് പ്രകൃതി ചതിച്ചു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. പട്ടല്ലേ കവിയുടെ റിപ്പോർട്ട് അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് നമ്മൾ അല്ലെ മനസ്സിലാക്കുകയാണ്. കാരണം ഒറ്റ ലൈന് അല്ലെ ഉള്ള ലാസ്റ്റ് സ്റ്റാൻസ അല്ലെ അത് വേറെ തന്നെ താഴോട്ട് അല്ലെ ഇവരിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പ്ലേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഐ ഡിഡ് റൈറ്റ് ദി ട്രൂത്ത് അബൌട്ട് ദ ഫ്ലഡ്സ്. സോ ഇവരുടെ കള്ളത്തരത്തിൽ നിന്നും എൻ്റെ സത്യം അല്ലെ ഒരുപാട് ദൂരെയാണ് എന്നുള്ളതാണ്. കാരണം ഞാനല്ലേ ദുരന്തം അനുഭവിക്കുന്നവരുടെ ദുരന്തങ്ങൾ നേരിട്ട് കണ്ടു അല്ലെ, അത് കണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, ദ ട്രൂത്ത് അബൌട്ട് ദി ഫ്ലഡ്സ്. സോ നമ്മൾ മനസ്സിലാക്കുകയാണ് ദർ ആർ സം ലൈസ് അല്ലെ ഫാൾസ് റിപ്പോർട്ട്സ് ഫാൾസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലൈസ് അബൌട്ട് ദി ട്രൂത്ത്. സോ ദ പോയിറ്റ് വാണ്ട്സ് ടു റൈറ്റ് അബൌട്ട് ദി ട്രൂത്ത്. ഹിയർ വി വിൽ സ്റ്റോപ്പ് അവർ ലെക്ചർ ഫോർ ടുഡേ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് ദി notes of this chapter.